നമ്മുടെ ബാലസാഹിത്യത്തിന് ഒരുപാട് പാരമ്പര്യമുണ്ട്. 1868 വൈക്കം പാച്ചുമൂത്തതിൻ്റെ ഒരു കൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ കൃതി എന്ന് ആണ് പറയപ്പെടുന്നത്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാണെങ്കിലും അത് ഗദ്യവും കവിതയും ഒക്കെ ചേർന്ന കുറേ തത്വ ചിന്തകളൊക്കെ അടങ്ങിയൊരു ഗ്രന്ഥമാണത്. അവിടെ നിന്നിങ്ങോട്ട് പലതും, സത്യത്തിൽ കുഞ്ഞനമ്പ്യാരുടെ കൃതികൾ പോലും കുട്ടികൾക്ക് വായിക്കാവുന്ന ഇടങ്ങളുണ്ട്. ബാലസാഹിത്യം പണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ബാലന്മ കുട്ടികൾക്ക് വേണ്ടി എന്നുള്ള നിലക്ക് വൈക്കം പാച്ചുമൂത്തതിൻ്റെ ഈ കൃതിയാണ് ആദ്യം വരുന്നത്. അതുപോലെ തന്നെ കേരളവർമ്മ ഇരുവി തമ്പുരാനും കുട്ടികൾക്ക് വേണ്ടി പതിപാഠാവലിയിൽ വളരെ ലളിതമായ കവിതകളും കഥകളും എഴുതി ചേർത്തിട്ടുണ്ട്. ആ കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ മാത്യു എന്നിവരായ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു ബാലൻ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ആ ബാലൻ പ്രസിദ്ധീകരണത്തിലൂടെ അദ്ദേഹം ഒരു മാസികയും നടത്തിയിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൃതികൾ ഇറക്കിയിരുന്നു, അത് മുതിർന്നവർക്ക് വേണ്ടി ഇറക്കിയിരുന്നു. വോൾട്ടേറിൻ്റെ സാധിക്കൊക്കെ അദ്ദേഹം ഇറക്കിയതാണ് ഞാൻ വായിച്ചത്. മാത്യു കുഴിവേലി ഇരുന്ന അദ്ദേഹത്തിന് പോലും ഇങ്ങനെ വരുന്ന നമ്മുടെ പിന്നെ മാലി മാധവൻ നായർ ഇങ്ങനെ വന്നിട്ട് പിന്നീട് സുമംഗല തുടങ്ങിയവരൊക്കറിയാം. അതിലൊരു കാരണവരായിട്ടിരിക്കുന്നു കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്നത്. ആ കുഞ്ഞുണ്ണി മാഷ് ജീവചരിത്രമാണ് ഒരിടത്തൊരിടത്തൊരു കുഞ്ഞുണ്ണി എന്ന പേരിൽ പ്രശസ്ത ബാലസാഹിത്യകാരനായ സി പി പള്ളിപ്പുറം എഴുതിയിട്ടുള്ളത്. ഒരിടത്തൊരിടത്തൊരു കുഞ്ഞുണ്ണി. വളരെ സവിശേഷങ്ങളുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. കുട്ടികൾക്കെല്ലാം പ്രിയപ്പെട്ടവൻ, കുട്ടികൾക്ക് മാത്രമോ മുതിർന്നവർക്കും. ഞാൻ അദ്ദേഹത്തെ 1968 സാഹിത്യസമിതി ക്യാമ്പിൽ വെച്ചാണ് കാണുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ കവിതകൾ അവതരിപ്പിച്ചത് എൻ എൻ പിള്ളയാണ്. ആരുടെ കവിതയാണെന്ന് പറയാതെ തന്നെ, അത്ഭുതം എന്നൊരു വസ്തുവെക്കൊണ്ട് എന്നെ ഈശ്വരൻ സൃഷ്ടിച്ചു, അല്പം അതിൽ ബാക്കി വന്നതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ. എൻ എൻ പിള്ളയാണ് ചൊല്ലുന്നത്. അത്ഭുതമെന്ന വാക്കുകൊണ്ട് ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചു, അല്പം അതിൽ ബാക്കി വന്നതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ. എന്നെ സൃഷ്ടിച്ചിട്ട് ബാക്കി വന്നത്. ഗുരുവായൂരിലേക്കുള്ള വഴി വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ടം വരുന്നു ഞാൻ. ഈ വരികളും ചൊല്ലി ആളുകൾ കൈയടിച്ചു. പലർക്കും മനസ്സിലായി ആരാണെന്ന്. ആരാണെന്ന് അറിയാമോ? എന്നെ പിള്ള പറയാണ്, ഞാൻ നോവൽ പ്രൈസ് കൊടുക്കുന്ന സ്വീഡിഷ് അക്കാഡമിയിൽ അംഗമായിരുന്നെങ്കിൽ ഇതെഴുതിയ കവിക്ക് ഞാൻ നോവൽ പ്രൈസ് കൊടുക്കുമായിരുന്നു. ആരാണെന്നറിയാമോ? നമ്മുടെ സാക്ഷാൽ കുഞ്ഞുണ്ണി മാഷ്. എന്നിട്ട് ഒരു വലിയൊരു സ്തൂപം കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിലാണ് കയറ്റി മാഷ് ഇരുത്തിയത്. അങ്ങനെ ജീവിതം കൊണ്ട് നമ്മുടെ സമൂഹത്തെ ചിരിയിലൂടെ ചിന്തിപ്പിക്കുവാൻ പഠിപ്പിച്ച ആളാണ് കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, മുതിർന്നവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. പല കവിതകളും മുതിർന്നവർക്ക് മനസ്സിലാവുള്ള തരത്തിലും എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തോടൊപ്പം കഴിച്ചു കൂട്ടാനുള്ളൊരു ഭാഗ്യം ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പോക്കട്ടെ. ഒരു പഴയ തലമുറയിലെ സരസവി മൂലൂർ പത്മാഭ പണിക്കരുടെ ചരമവാർഷിക ദിനം ഗംഭീരമായിട്ട് അവിടെ സ്മാരകമൊക്കെ ഉണ്ട് ഇലവൻതിട്ടയിൽ, പത്തനംതിട്ട. അപ്പോൾ അവരെന്നെ പ്രസംഗിക്കാൻ വിളിച്ചിരുന്നു. കുഞ്ഞുണ്ണി മാഷാണ് ഉദ്ഘാടനം. കുഞ്ഞുണ്ണി മാഷം കൊണ്ട് ഞാൻ ചെല്ലണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു വണ്ടി എടുത്ത് ഞാൻ കുഞ്ഞുണ്ണി മാഷം കൊണ്ട് പോകുന്നു. അന്നുണ്ടായ സരസമായ കുറേ സംഭവങ്ങളുണ്ട്, അത് പറയുന്നില്ല. അവിടെ ഒരു ദിവസം രാത്രി ഞങ്ങൾ താമസിച്ചു. പിറ്റേ ദിവസം സരസമായി സംസാരിച്ചിട്ടാണ് അദ്ദേഹം ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പോരുന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ അപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്ക് ഞാൻ എൻ്റെ പെൻഷൻ കാശുകൊണ്ട് തുഞ്ചൻ സ്മാരകത്തിലൊരു പുരസ്കാരം ഏർപ്പെടുത്താൻ പോവുകയാണ്. അത് ഏറ്റവും നന്നായിട്ട് ഭാഷ ഉച്ചരിക്കുന്ന കുട്ടികൾക്ക്, നമ്മൾക്ക് ഏറ്റവും വലിയ ഒരു വന്നിന് ഭാഷയുടെ ഉച്ചാരണ ശുദ്ധി ഇല്ലാതെ പോയൊരു ദുഃഖമുണ്ട്. മലയാളം പഠിപ്പിച്ചിരുന്ന ആളാണല്ലോ പുള്ളി എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യമാണ് മാഷെന്ന് പറഞ്ഞാൽ അത് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടോ. അങ്ങനെ അയാൾ കുഞ്ഞുണ്ണി മാഷ് ജീവിതം തന്നെ ഇതിനു വേണ്ടി സമർപ്പിച്ച ആൾ, അവിവാഹിതനായിട്ട് ജീവിച്ചു. ഒലപ്പാട് ഞാൻ പലവട്ടം പോയിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. സി പി പള്ളിപ്പുറമായിട്ട് വളരെയധികം സ്വാഭാവികമായിട്ടും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. സി പി വലിയ കാര്യമായിരുന്നു, അതുപോലെ സി പിക്കും. അങ്ങനെയാണ് ഒരിടത്തൊരിടത്തൊരു കുഞ്ഞുണ്ണി അദ്ദേഹം എഴുതിയത്. അത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡും കിട്ടി. അങ്ങനെ ദേശീയ അവാർഡ് കിട്ടിയ ഒരു പുസ്തകമാണ് ഒരിടത്തൊരിടത്തൊരു കുഞ്ഞുണ്ണി. കുട്ടിക്കാലം മുതലുള്ള കുഞ്ഞുണ്ണി മാഷ് ജീവിതത്തിലെ വളരെ സരളവും ലളിതവും ആസ്വാദ്യകരവുമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ കൃതിയിൽ പറഞ്ഞു പോകുന്നത്. അത് നിങ്ങൾ വായിച്ചറിയേണ്ടതാണ്. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുകയല്ല വേണ്ടത്. ഒരു ആദ്യമായിട്ട് കവിത എഴുതിയ കാര്യം, ഒരു പാളയെക്കുറിച്ചാണ് ആദ്യം കവിത എഴുതിയത്.
കൗങ്ങിൻ പട്ടായ കൗങ്ങിൽ നിന്ന് വീഴുന്ന പാളയുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ആദ്യത്തെ കവിത. അങ്ങനെ പല പല കവിതകളും ഇഷ്ടംപോലെ ആർക്കും വായിച്ച് ആസ്വദിക്കാവുന്നതും ഓർത്തോർത്ത് ചെയ്യുന്നു. അത് ഓരോ അധ്യായത്തിലും ആ ഓട്ടംതുള്ളിൽ നടത്തിയിരുന്നു അദ്ദേഹം. സ്വന്തം കവിത എഴുതിയിട്ട് കോഴിക്കോട് മീൻചന്തയിൽ രംഗത്ത് ഓട്ടംതുള്ളിൽ നടത്തിയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടിയട്ടൻ എന്ന തുലിയനാമത്തിൽ മാതൃഭൂമിയിൽ എം ടി വാസുവൻ നായർ മാതൃഭൂമി ആഴ്ച പതിപ്പെഡിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരാളെ വേണമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് മാഷ് വിളിക്കുന്നു. കുട്ടിയട്ടൻ എന്ന തുലിയനാമത്തിൽ ബാലപംക്തി കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുണ്ണി മാഷാണ്. ഒരുപാട് ആളുകളെ ആ വഴിക്ക് അദ്ദേഹം പൊക്കിയെടുത്തിട്ടുണ്ട്. അവരിൽ പലരും ഉയർന്ന തലത്തിൽ പോയിട്ടുണ്ട്. വിദ്യുൽ സദസ്സിൽ വെച്ച് ആദ്യം ചൊല്ലിയ ഒരു കവിതയാണ്, എനിക്ക് പൊക്കം കുറവാണ് എന്നെ പൊക്കാതിരിക്കണേ, അതുപോലെ എനിക്ക് ഊക്കു കുറവാണ് എന്നെ താങ്ങാതിരിക്കണേ. ഇത് ചൊല്ലുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. സദസ്സിൽ എൻ വി കൃഷ്ണമാരെ പോലുള്ള ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. അവർക്കൊക്കെ വളരെ രസിച്ചു, അന്നേ പ്രോത്സാഹനം കൊടുത്താണ്. അങ്ങനെ എന്നും കവിത ലളിതമാക്കുക മാത്രമല്ല, കവിതയിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുകയും കവിത നിത്യോപയോഗത്തിനുള്ള ഒരു മനോഹരമായ ഉപാധിയാണെന്ന് തെളിയിക്കുകയും ചെയ്തൊരു കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷ് വ്യക്തിത്വം അവിടെയാണ് കിടക്കുന്നത്. പല കവിതകളും പെട്ടെന്നിങ്ങനെ ഓർമ്മ വരുന്നുണ്ട് എനിക്ക്. അത് സിപ്പി വളരെ മനോഹരമായിട്ട് ഓരോ അധ്യായവും വേർതിരിച്ച് എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം സൂക്ഷിച്ചിട്ടുള്ള കൽക്കണ്ടം വരുന്നവർക്കൊക്കെ അദ്ദേഹം കൽക്കണ്ടം കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് തൻ്റെ അനന്തരവനും ഭാര്യയുമാണ് അവിടെ താമസിക്കുന്നത്, ഉഷ. അവരെ സ്വന്തം പിതാവിനെ പോലെ തന്നെയാണ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്നത്. ആ അധ്യായമൊക്കെ വായിച്ചു പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഹൃദ്യത അനുഭവപ്പെടും. അവരാണ് എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിന് വേണ്ടി കത്തെഴുതിയിരുന്നതും അദ്ദേഹത്തിൻ്റെ വേണ്ടിയുള്ള എല്ലാ ശുശ്രൂഷകളും നടത്തിയിരുന്നവരാണ്. അന്നത്തെ യാത്രയ്ക്ക് ഇടയ്ക്ക് എന്നോട് അത് സൂചിപ്പിച്ച് അദ്ദേഹം പറയണ്ടായി, അവരെനിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് നിസ്സാരമല്ല മാഷേ, പക്ഷേ ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അവർക്കൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നതിൽ എന്നുകൂടി അദ്ദേഹം പറയാറുണ്ടായി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു കുടുംബം, ഭാര്യയും കുട്ടികളടങ്ങുന്ന ഒരു കുടുംബം എന്നുള്ള ആ യാഥാർത്ഥ്യത്തിലേക്ക് ഒരിക്കലും വരാതെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് സ്നേഹിക്കപ്പെട്ട് കടന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഒടുവിൽ വളരെ വേഗത്തിലാണ്, ആദ്യം ഒരു അസുഖം വന്നിട്ട് അദ്ദേഹം മരിച്ചു പോകുന്നു തോന്നി, അതിനെക്കുറിച്ച് മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഹൃദയസ്പർശിയായിട്ട്, മനോഹരമല്ല, ഹൃദയസ്പർശിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നീടൊരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മയങ്ങി പോവുകയും അദ്ദേഹം. ഈ കഥ കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്ന വ്യതിരിക്തമായ വ്യക്തിത്വത്തിനുടമ, മലയാള സാഹിത്യത്തിൽ അങ്ങനെ പകരം വയ്ക്കാൻ ഒരാളില്ല. പലപ്പോഴും നമ്മൾ ആലങ്കാരിക ഭാഷയിൽ പറയും സമാനതകളില്ലാത്ത, പകരം വെക്കാനില്ലാത്ത. ഇതൊരു ഔപചാരികമായ പ്രയോഗമാണ്, അക്ഷരാർത്ഥത്തിൽ തന്നെ അത് അന്വർത്ഥമാക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമ എന്ന് പറയാവുന്ന കുഞ്ഞുണ്ണിയാണ്. കുഞ്ഞുണ്ണിക്ക് പകരം കുഞ്ഞുണ്ണി മാത്രമേ ഉള്ളൂ. അതേ സ്വഭാവം കവിതയിലായാലും നിത്യജീവിതത്തിലായാലും, കവിതയിലെ വ്യക്തിത്വവും നിത്യജീവിതത്തിലെ വ്യക്തിത്വവും അഭിന്നമായ ആൾ, രണ്ടും ഒന്നായിരുന്നു. പലർക്കും വ്യത്യാസം ഉണ്ടാവും, കലാകാരന്മാരായാലും അല്ലെങ്കിലും. നമ്മൾ ഈ കലകളിലൂടെ അവരെ കണ്ട്, എഴുത്തിലൂടെ അവരെ കണ്ട് വലിയ ബഹുമാനത്തിലൂടെ ചെല്ലുമ്പോൾ അവർ തനി മൂശട്ടകളായിരിക്കും, പെരുമാറ്റമൊക്കെ അങ്ങനെയായിരിക്കും. ഇത് അതേസമയത്ത് ഈ എം ടി എ പോലെയുള്ള അപൂർവ ആളുകൾ, അവരെ ചെറുകാടിനെ പോലെയുള്ള ആളുകൾ, എനിക്ക് ഞാൻ ബന്ധപ്പെട്ട ആളെ കുറിച്ചാണ് പറയുന്നത്, ചെറുകാടിനെ കുറിച്ച് പോലെയുള്ള ആളുകൾ, വൈലോപ്പിള്ളിയെക്കുറിച്ചുള്ള ആളുകൾ, അവർ ഈ ആ എഴുത്തിലും സ്വന്തം ജീവിതത്തിലും അവർക്ക് വ്യക്തിത്വത്തിന് വ്യത്യാസം ഉണ്ടാവില്ല. അതാണ്, അത്ര ലളിതമാണ്, സുതാര്യമാണ്, സ്നേഹനിർഭരമാണ്. ആ സ്നേഹനിർഭരത്വം എന്നും കുഞ്ഞുണ്ണി മാഷിൽ നിറഞ്ഞു നിന്നിരുന്നു. സ്നേഹിക്കാനേ അറിയാൻ പാടുള്ളൂ, ആരോടും പക വെച്ചോ ദേഷ്യം വെച്ചോ അതെന്നില്ല, അതെല്ലാം മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. മറ്റൊരു കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന മറ്റൊരു എഴുത്തുകാരനാണ് അത് എഴുതുന്നത്. അത് കുഞ്ഞുണ്ണി മാഷ് ഏറ്റവും അടുത്തറിയാവുന്ന, ഒരുപാട് സഹോദരത്വ സുഖം അനുഭവിച്ചിട്ടുള്ള, ശിഷ്യനെ പോലെയുള്ള, മകനെ പോലെയുള്ള ഒരാളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ഹൃദ്യമായിട്ട് സിപ്പി എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം സൂക്ഷിച്ചു വെച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കൽക്കണ്ടത്തരികൾ, അതുപോലെ കുട്ടികൾക്കുള്ള വളപ്പൊട്ടുകൾ, ഇതെല്ലാം ആ കുപ്പികളിൽ നിറഞ്ഞിരിക്കുകയാണ് പൂളനാഥമായിട്ട്. അതെടുത്തു കൊടുക്കുവാൻ ആരുമില്ലാതായിരിക്കുന്നു. അങ്ങനെ വലപ്പാട്ടെ ആഗ്രഹം ശൂന്യമായിരിക്കുന്നു. അതാണ് കുഞ്ഞുണ്ണി മാഷ് സിപ്പിയുടെ ഈ ജീവചരിത്ര ഗ്രന്ഥത്തിലൂടെ തന്നെ മലയാളി മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരവസ്ഥയ്ക്ക് കിരീടം ചാർത്തുന്ന ഒന്നായി തീർന്നിരിക്കുന്നു ഈ ജീവചരിത്രം. ഇത് കുട്ടികൾക്ക് വേണ്ടി തന്നെ ഈ ജീവചരിത്രമാണ്. അതുകൊണ്ട് കുട്ടികളിത് വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.